ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. ഓൺലൈൻ നറുക്കെടുപ്പിൽ താങ്കളുടെ മൊബൈൽ നമ്പർ വിജയിച്ചിരിക്കുന്നു. താങ്കൾക്ക് 50 ലക്ഷം രൂപ സമ്മാനം അടിച്ചിരിക്കുകയാണ്. സമ്മാന തുക താങ്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. ആദ്യകാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു ഓരോ വ്യക്തികളെയും തേടി നാപ്റ്റോൾ പോലുള്ള ഓൺലൈൻ കമ്പനികളുടെ മെസ്സേജ് എന്ന പേരിൽ എത്തിക്കൊണ്ടിരുന്നത്. ഡൽഹി, ബോംബെ, ലക്നൗ എന്നിങ്ങനെയുള്ള മെട്രോ സിറ്റികളിൽ നിന്നുമായിരിക്കും ഈ മെസ്സേജുകൾ എത്തുന്നതും. ഈ മെസ്സേജ് എത്തുന്ന 100ൽ 5 ഓ 6ഓ പേരെങ്കിലും ഇത് വിശ്വസിക്കുന്നവരുണ്ടാകും. തീർച്ചയായും അവർ ആ മെസ്സേജിൽ നമ്പറുമായി ബന്ധപ്പെടും. താങ്കളുടെ സമ്മാനത്തുക അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുവാൻ തയ്യാറായിരിക്കുകയാണെന്നും എന്നാൽ അതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നും അവർ പറയും. 50 ലക്ഷം രൂപ സമ്മാനത്തുക നിക്ഷേപിക്കുവാൻ ബാങ്ക് ചാർജായി 2 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കണമെന്നും അത് നിങ്ങൾ അടച്ചു കഴിയുമ്പോൾ 50 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്നുമുള്ള വിവരം ലഭിക്കും. 50 ലക്ഷം രൂപ എന്ന സംഖ്യയ്ക്ക് മുന്നിൽ മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ സ്വരുക്കൂട്ടി വെച്ചിരുന്നതും ബാക്കി കടം വാങ്ങുന്നതുമായ തുക ചേർത്ത് അവർ പറഞ്ഞ തുകയാക്കി അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. കഥയുടെ ആദ്യ പകുതി അവിടെ തീരും. രണ്ടാം പകുതിയിൽ പണം നഷ്ടപ്പെട്ട് കടക്കാരനായ പ്രബുദ്ധം മലയാളിയുടെ പരിവേദനങ്ങളാണ്. കാലാന്തരത്തിൽ മെസ്സേജ് മാറി ഫോൺ കോളായി. നേരിട്ട് ഫോൺ വിളിക്കുമ്പോൾ അതിൽ വിശ്വസിച്ച് പണം നൽകുന്നവരും അനവധിയുണ്ടായിരുന്നു. സർക്കാർ സംവിധാനങ്ങളും പോലീസ് വകുപ്പും നിരന്തരമായ അവബോധമുണ്ടാക്കിയതിനെ തുടർന്ന് വരുന്ന ഫോൺ കോളുകൾ പണം ആവശ്യപ്പെട്ടാൽ തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയുവാനുള്ള സാമാന്യ ബോധത്തിലേക്ക് മലയാളികൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജും ഫോൺ കോളും എല്ലാം മാറ്റിവെച്ച് തട്ടിപ്പുകാർ പുതിയ പരിപാടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വരുന്നത് ഫോൺ കോളോ മെസ്സേജോ ഒന്നുമല്ല, സ്പീഡ് പോസ്റ്റിൽ ഒരു രജിസ്ട്രേഡ് കത്താണ്. ഒപ്പിട്ട് വാങ്ങി തുറന്നു നോക്കുന്ന വ്യക്തി നാപ്റ്റോൾ ഇന്ത്യ പേരിലുള്ള അതിമനോഹരമായ ഒരു ബ്രോഷർ ആയിരിക്കും കാണുന്നത്. കൂടെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് കാണും. കാർഡ് വെറുതെ ചുരുണ്ടി നോക്കുമ്പോൾ ലക്ഷങ്ങളായിരിക്കും സമ്മാന തുക അടിച്ചിട്ടുണ്ടാവുക. വലിയ തുക ലോട്ടറി അടിച്ച സന്തോഷത്തിൽ ബാക്കി കൂടി വയ്ക്കുമ്പോഴാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ലോട്ടറി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുവാൻ സർവീസ് ചാർജും ലെവിയും അങ്ങോട്ട് അടച്ചു നൽകണമെന്നാണ് പറയുന്നത്. സാമാന്യ ബോധമുള്ള മലയാളികൾ അവിടം കൊണ്ടും പരിപാടി അവസാനിപ്പിക്കും. മുന്നോട്ട് തുടരുന്നവർക്ക് കയ്യിലുള്ള പണം നഷ്ടമാവുകയും ചെയ്യും. ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യം ഇത് കേൾക്കുന്ന സാധാരണ മലയാളികളെയും നമുക്കൊക്കെ തോന്നും. അത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരൊക്കെ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാ കേട്ടോളൂ, ഇക്കഴിഞ്ഞ മെയ് മാസം അവസാന ലോട്ടറി അടിച്ചെന്ന് കാണിച്ച് തപാൽ വഴി വന്ന സന്ദേശം വിശ്വസിച്ച് മുൻ ബാങ്ക് ഉദ്യോഗസ്ഥന് നഷ്ടമായത് 75 ലക്ഷം രൂപയാണ്. മലാപ്പറമ്പ് സ്വദേശിയായ മുൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് സൈബർ പോലീസിന് പരാതി നൽകിയെങ്കിലും അന്വേഷണം കോവിഡ് കാരണം വഴിമുട്ടുകയായിരുന്നു. നാപ്റ്റോളിൽ നിന്ന് താങ്കൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിയതിനാൽ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ വലിയൊരു തുക ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് കാണിച്ചാണ് തട്ടിപ്പിനിരയായ വ്യക്തിക്ക് സ്പീഡ് പോസ്റ്റിലൂടെ കത്ത് ലഭിച്ചത്. പിന്നാലെ നാപ്റ്റോളിൽ നിന്നെന്ന വ്യാജനെ ഫോണും വന്നു. ടാക്സ് അടക്കുകയാണെങ്കിൽ ഈ തുക ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇത് വിശ്വസിച്ച മുൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ വിവിധ അക്കൗണ്ടിലേക്ക് പലതവണയായി 75 ലക്ഷം രൂപ നൽകി. എന്നാൽ സമ്മാന തുക ലഭിച്ചില്ല. തുടർന്ന് നാപ്റ്റോൾ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞതും. ഉത്തർപ്രദേശ്, ഡൽഹി, ബംഗാൾ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ അവിടെ പോയി അന്വേഷണം നടത്താനാകാത്ത സാഹചര്യമാണ്. 2019 മെയ് മാസത്തിൽ സമാനമായ ഒരു സംഭവം കേരളത്തിൽ ആവർത്തിച്ചിരുന്നു. ചെങ്ങന്നൂർ സ്വദേശിയായ യുവതിയിൽ നിന്നും ഓൺലൈൻ വഴി പണം തട്ടിയ ബിപ്ലവ് ഘോഷ് എന്ന 21-കാരനെ കൊൽക്കത്തയിൽ നിന്നും പോലീസ് പിടികൂടി. 15,000 രൂപയാണ് ചെങ്ങന്നൂർ ചെറിയാനാട് സ്വദേശിയായ യുവതിക്ക് അന്ന് നഷ്ടമായത്. നാപ്റ്റോൾ ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥാപനത്തിന്റെ മറവിൽ തന്നെയായിരുന്നു അന്ന് തട്ടിപ്പ് നടന്നത്. 5,00,000 രൂപ സമ്മാനം അടിച്ചതായി യുവതിയിലൂടെ മൊബൈലിലേക്ക് സന്ദേശം അയക്കുകയും സമ്മാനം ലഭിക്കണമെങ്കിൽ 5,600 രൂപ അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്നും ആവശ്യപ്പെട്ടു. യുവതി തുക അടച്ചു കഴിഞ്ഞപ്പോൾ 10,000 രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ പണം അയക്കാൻ യുവതി ബാങ്ക് ശാഖയിൽ ചെന്നപ്പോൾ സംശയം തോന്നിയ ബാങ്ക് അധികൃതർ ബാങ്ക് വിജിലൻസിനെ വിവരം അറിയിച്ചു. തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. നിരവധി ആളുകളിൽ നിന്നായി ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം 34 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് അന്ന് വാർത്തകൾ പുറത്തുവന്നത്. ഡൽഹി, ബംഗാൾ, ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പ് നടത്തുന്നതെന്നാണ് സൈബർ സെൽ നൽകുന്ന സൂചനകൾ. എത്രയൊക്കെ മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാലും എത്രയൊക്കെ പ്രബുദ്ധത ഉണ്ടെന്ന് അവകാശപ്പെട്ടാലും തട്ടിപ്പുകളിൽ വീഴുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണെന്നാണ് സൈബർ സെൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട വ്യക്തിയുടെ വാർത്ത വായിച്ച ശേഷം മുൻകരുതലോടെയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നിലേക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നാൽ ഇനി ഒരുപക്ഷെ ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ് നാം. അങ്ങനെയുള്ളവരാണ് ഈ തട്ടിപ്പിൽ കൂടുതലും വീഴുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നതും. തങ്ങൾക്ക് ലഭിക്കുന്ന ഇമെയിലുകളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുക. പരിചയമില്ലാത്തവരോട് ഓൺലൈൻ സൗഹൃദം ഒഴിവാക്കുക. വ്യാജ വെബ്സൈറ്റുകളെ സൂക്ഷിക്കുക. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക. സംശയമുള്ള വെബ്സൈറ്റുകൾ കാണുമ്പോഴോ ഫോൺ കോളുകളോ മെസ്സേജുകളോ വരുമ്പോഴോ സൈബർ പോലീസിലോ സൈബർ ഡോമിലോ വിവരമറിയിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് ഈ സംഭവത്തിൽ പ്രാഥമികമായി സൈബർ സെൽ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് നൽകുന്നതും.
നാപ്റ്റോൾ എന്ന കമ്പനിയെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പുകൾ കൂടുതൽ നടക്കുന്നത് എന്നുള്ളതിനാൽ നാപ്റ്റോൾ കമ്പനിയുടെ പേരിൽ ഒരു സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് കത്തോ വന്നാൽ തുറന്നു നോക്കുവാൻ പോലും നിൽക്കാതെ കത്തിച്ചു കളയുന്നതാണ് നല്ലത്. കാരണം നാപ്റ്റോളുമായി അത്ര വലിയ ബന്ധമില്ലാതിരിക്കുന്ന നിങ്ങൾക്ക് അവർ ഒരു കത്ത് അയക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. കത്ത് വരുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെ ആയിരിക്കും എന്നുള്ളതും 100% യാഥാർത്ഥ്യമാണ്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.